ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ലോകം കരുതിയ കൊറോണ വൈറസ് നിരവധി ജനിതക മാറ്റങ്ങളോടെ കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇരയായി ഇന്ത്യ മാറിയിരിക്കുന്നു. പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നവരുടെ വാർത്തകൾ സാധാരണമായി മാറിയിരിക്കുന്നു. ഒപ്പം നമ്മൾ ഓരോരുത്തരും ക്യൂവിലാണെന്ന് ഓർമ്മിപ്പിച്ച് മൃതദേഹങ്ങളുടെ ക്യൂവിൻ്റെ കാഴ്ചയും. അപ്പോഴും കോവിഡിനെ പ്രതിരോധിക്കാൻ ഏക മാർഗമെന്ന് കരുതപ്പെടുന്ന വാക്സിൻ ഏറ്റവും വലിയ കച്ചവടച്ചരക്കാകുന്നു. തീർച്ചയായും ഭരണകൂടത്തിൻ്റെ നിരുത്വാദിത്തപരമായ സമീപനങ്ങൾ ഈ ദുരന്തത്തിൻ്റെ തീവ്രത കൂട്ടാൻ കാരണമായിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിൻ്റെ തീവ്രത കുറഞ്ഞ് ഏതാനും മാസങ്ങൾ ലഭിച്ചിട്ടും രണ്ടാം തരംഗം പ്രതീക്ഷിച്ചിട്ടും കാര്യമായ പ്രതിരോധ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നത് മാപ്പർഹിക്കുന്ന തെറ്റല്ല. ആവശ്യത്തിന് ഓക്സിജൻ സംഭരിക്കാനുള്ള നീക്കം പോലും നടന്നില്ല എന്നതിൽ നിന്ന് തന്നെ ഭരണകൂട വീഴ്ചയുടെ മുഖം വ്യക്തമാണല്ലോ. ആരോഗ്യമേഖലയിൽ ഏറ്റവും മുന്നിലെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ പോലും സ്ഥിതി വലിയ വ്യത്യാസമില്ല. മരണനിരക്കിൽ മിക്ക സംസ്ഥാനങ്ങളെക്കാൾ ഭേദമാണെന്നത് മാത്രമാണ് നമ്മുടെ നേട്ടം. അതേസമയം ഈ രീതിയിൽ പോകുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും കാണുന്ന കാഴ്ചകൾ കേരളത്തിലും ആവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഏത് വിഷയത്തിലും എന്ന പോലെ കോവിഡ് പ്രതിരോധത്തിലും അടിയന്തര നടപടികളും ദീർഘകാല നടപടികളും അനിവാര്യമാണ്. സാമൂഹ്യ ജീവിതത്തിലെ കടുത്ത നിയന്ത്രണങ്ങൾ മുതൽ വാക്സിനേഷൻ വരെ ഒരു വശത്ത് നടക്കട്ടെ. ഒപ്പം ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും അനിവാര്യമാണ്. കഴിഞ്ഞ വർഷം ഇക്കാലത്ത് അത്തരം ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്നാൽ കോവിഡ് വിട്ടുപോകുന്നു എന്ന ധാരണ വന്നതോടെ അതെല്ലാം വിസ്മരിക്കപ്പെട്ടു. അത്തരം ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് പുതിയ സാഹചര്യം വിരൽ ചൂണ്ടുന്നത്. അത്തരം ചിന്തയുടെ മർമ്മപ്രധാനമായ വശം മനുഷ്യകേന്ദ്രീകൃതമായ നമ്മുടെ ചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും കൈവിടുക എന്നത് തന്നെയാണ്. മറിച്ച് പ്രകൃതി കേന്ദ്രീകൃതമായ ചിന്തകളിലേക്ക് നാം മാറേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മെ തന്നെ കാണാനും തയ്യാറാകണം. കോവിഡ് നൽകുന്ന പ്രധാന പാഠം തന്നെ അതാണ്. പക്ഷേ ഇപ്പോഴും അത് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് നാം, പ്രത്യേകിച്ച് മലയാളികൾ. സമീപ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന പല ചർച്ചകളും വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. പ്രകൃതിയെക്കുറിച്ച് പറയുന്നവരെ എല്ലാം ആക്ഷേപിച്ച് മൂലക്കിരുത്തുന്നതിൽ വികസനവാദികളും ശാസ്ത്രമാത്രവാദികളും പല യുക്തിവാദികളും മത്സരിക്കുകയാണ്. വികസന മൗലികവാദങ്ങളായ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വാഭാവികമായും ഇവർക്കൊപ്പമുണ്ട്. സത്യത്തിൽ ഇത്തരമൊരു സംവാദം കേരളത്തിൽ ആരംഭിച്ചിട്ട് ദശകങ്ങളായിട്ടുണ്ട്. സൈലന്റ് വാലി സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭം മുതൽ അത് പ്രകടമാണ്. വികസനമോ പരിസ്ഥിതിയോ പ്രധാനമെന്ന രീതിയിലായിരുന്നു അന്നത്തെ ചർച്ച. ഇക്കാലയളവിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങളിൽ നിന്ന് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം പ്രകടമാണ്. നികത്തപ്പെട്ട നെൽവയലുകളും ക്വാറികൾ നിറഞ്ഞ പശ്ചിമഘട്ടവും മലിനമായ കടലടക്കമുള്ള ജലാശയങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും പ്രളയവും വരൾച്ചയും ഒന്നും നമ്മെ ഒന്നും പഠിപ്പിക്കുന്നില്ല. മരമുണ്ടായിട്ടാണോ കടലിൽ മഴ പെയ്യുന്നതെന്ന പഴയ യുക്തി വെച്ചാണ് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നവരെ നേരിടുന്നത്. പല രീതിയിലുമുള്ള പനികൾ മുതൽ കോവിഡും നിപ്പയും അടക്കമുള്ള ആധുനിക കാല രോഗങ്ങളുടെ എല്ലാം ഉത്ഭവത്തിൽ പരിസ്ഥിതി നാശത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടും ഈ പഴയ യുക്തി കൈവിടാൻ ഇക്കൂട്ടർ തയ്യാറാകുന്നില്ല എന്നതാണ് ഖേദകരം. മനുഷ്യ ചരിത്രം മറ്റു പലതിൻ്റേതും എന്ന പോലെ മഹാദുരന്തങ്ങളുടെയും ചരിത്രമാണ്. അത് യുദ്ധങ്ങളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും മഹാമാരികളുടെയും രൂപത്തിലായിരിക്കാം. ആ പരമ്പരയിലെ അവസാനത്തേതല്ല കോവിഡ് എന്നുറപ്പ്. സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും രാജ്യത്തിൽ നിന്നും എല്ലാം മുന്നേറി ആഗോള മനുഷ്യരായി മാറിയ ലോകത്തെ വിരൽത്തുമ്പിലേക്ക് ആവാഹിച്ച മനുഷ്യർ എത്ര പെട്ടെന്നാണ് തിരിച്ചു യാത്ര ചെയ്യുന്നത്. ലോകത്തെ കൈവിരൽത്തുമ്പിൽ ഒതുക്കിയവർക്ക് കൈവിരൽത്തുമ്പുകളെ ഭയന്ന് കഴുകാൻ സ്പിരിറ്റും മുഖത്ത് മാസ്കുകളും സഹജീവികളെ അകറ്റി നിർത്തുകയും ചെയ്യേണ്ട അവസ്ഥയെത്തിയിരിക്കുന്നു. മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം ഇവിടെ നിസ്സഹായരാകുകയാണ്. മനുഷ്യവിമോചനത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ ലോകത്തിന് മുന്നിൽ വൻമതിൽ തീർത്തവരിൽ നിന്നാണല്ലോ ഈ മഹാരോഗത്തിൻ്റെ ഉത്ഭവം. മറുവശത്ത് കമ്മ്യൂണിസത്തിൻ്റെ ആഗോള ശത്രുവെന്ന് അവകാശപ്പെടുന്ന മുതലാളിത്ത രാജ്യങ്ങളുടെ അവസ്ഥയും ലോകം കണ്ടു. മതരാഷ്ട്രങ്ങളുടെയും അവസ്ഥയും വ്യത്യസ്തമല്ല. മതരാഷ്ട്രമാകാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥയാകട്ടെ ഏറ്റവും ഭീതിജനകവും. പേരിലും ആശയങ്ങളിലും എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ടെങ്കിലും ഈ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം മനുഷ്യകേന്ദ്രീകൃതമാണ്. മനുഷ്യൻ്റെ ഭൗതികമോ ആത്മീയമോ ആയ ഉന്നതിയെക്കുറിച്ചാണ് ഇവയെല്ലാം പറയുന്നത്. മറ്റെല്ലാം അതിനുള്ള ഉപാധികൾ മാത്രം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടാണ് ശാസ്ത്രമാത്രവാദത്തെയും കാണേണ്ടത്. സമീപ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു വാചകം ഇതാണ്: ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ ഉപാധി. എത്രമാത്രം സങ്കുചിതമാണ് ഈ നിലപാട്! ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ഓരോ നിമിഷവും നേരിടുന്ന അറിവ് ഇവർ വിശേഷിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ നിന്ന് മാത്രമാണോ? മനുഷ്യന് ഇന്നറിയാവുന്ന ശാസ്ത്ര വിവരങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത എത്രയോ വിവരങ്ങളും വസ്തുക്കളും ഈ അനന്തമായ പ്രപഞ്ചത്തിലുണ്ട്. അതിനൊരിക്കലും അവസാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. എന്നാൽ തങ്ങൾക്കറിയാവുന്ന ശാസ്ത്രം വെച്ച് തെളിയിക്കപ്പെടുന്നത് മാത്രമാണ് വസ്തുതകൾ എന്നാണ് ഇവർ വാദിക്കുന്നത്. ശാസ്ത്രം തെളിയിച്ച് എത്രയോ പ്രതിഭാസങ്ങൾ തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞിരിക്കുന്നു എന്ന് പോലും ഇവർ ഓർക്കുന്നില്ല. ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ എന്ന രീതിയിൽ മനുഷ്യനാണ് ലോകത്തിൻ്റെ അധിപൻ എന്ന് അവർ വാദിക്കുന്നു. മനുഷ്യന് വേണ്ടി പ്രകൃതിയെയും മറ്റു ജീവജാലങ്ങളെയും എങ്ങനെ നശിപ്പിക്കാനും അവകാശമുണ്ടെന്നും. മാധവ് ഗാഡ്ഗിലാകുന്നു ഇവരുടെ പ്രധാന ശത്രു. ഒപ്പം അലോപ്പതി ഒഴികെയുള്ള വൈദ്യശാസ്ത്രങ്ങളെ പോലും മന്ത്രവാദമായി വ്യാഖ്യാനിക്കുന്നതും കാണുന്നു.
തങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ലെങ്കിലും മറ്റ് വൈദ്യശാഖകൾ കോവിഡ് ചികിത്സ നടത്തരുത് എന്ന വാദം നിരന്തരമായി ഉയരുന്നത് നാം കാണുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തെ നേരിടാൻ ഒരു മാതൃക ലോകത്തിന് മുന്നിലുണ്ട്. അതാകട്ടെ പൊതുവിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ക്യൂബയിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള വ്യാപാര ബന്ധം തകർന്നതിനെ തുടർന്ന് 1989 ക്യൂബ വലിയൊരു ഭക്ഷ്യ പ്രതിസന്ധിയെ നേരിട്ടു. അവർക്ക് ആവശ്യമായ രാസവളങ്ങൾ, കീടനാശിനികൾ, പെട്രോൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവയെല്ലാം റഷ്യയിൽ നിന്നും വരണമായിരുന്നു. പ്രതിസന്ധി രൂക്ഷമായപ്പോൾ മറികടക്കാൻ ശ്രദ്ധേയമായ ആസൂത്രണ പദ്ധതികളാണ് ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബ നടപ്പാക്കിയത്. പ്രാദേശികമായ അറിവുകളും വിഭവങ്ങളും ഉപയോഗിച്ചുള്ള ജൈവ ഭക്ഷ്യകൃഷിയിൽ കേന്ദ്രീകരിക്കാനായിരുന്നു പ്രധാന തീരുമാനം. കാർഷിക സർവകലാശാലയിൽ ജൈവകൃഷി കോഴ്സ് ആരംഭിച്ചു. കീടരോഗ നിയന്ത്രണത്തിന് നാടൻ അറിവുകളെ പ്രയോജനപ്പെടുത്തി. വൈവിധ്യമുള്ള വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്തു. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് രാജ്യം ഭക്ഷ്യസുരക്ഷ തിരിച്ചെടുത്തു. അമേരിക്കയെ മാത്രമല്ല സോവിയറ്റ് യൂണിയനെയും ക്യൂബ മുട്ടുകുത്തിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കൊറോണ കാലം മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പുനഃപരിശോധന കാലമാകണമെന്ന വിലയിരുത്തലിൻ്റെ പ്രസക്തി. മനുഷ്യ നിർമ്മിച്ച രാജ്യാതിർത്തികൾക്കൊന്നും ഒരർത്ഥവുമില്ല എന്ന് ബോധ്യമാകുന്ന സാഹചര്യത്തിൽ പരസ്പരമുള്ള ശത്രുതകൾ അവസാനിപ്പിക്കാനാണ് രാജ്യങ്ങൾ തയ്യാറാകേണ്ടത്. സൈന്യവും ആയുധങ്ങളും ഒന്നുമില്ലാത്ത ലോകമാണ് ഇനി ഉണ്ടാകേണ്ടത്. അതിനായി ചിലവഴിക്കുന്ന കോടികൾ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി ചിലവഴിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് കമ്മ്യൂണിസത്തിലും മുതലാളിത്തത്തിലും മതരാഷ്ട്രത്തിലും ശാസ്ത്രത്തിലും ഒന്നും ചരിത്രം അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവ്. ജനാധിപത്യത്തിലും സുതാര്യതയിലും സാമൂഹ്യ സാമ്പത്തിക നീതിയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സംവിധാനത്തിനാണ് ഇനി ചിന്തകൾ അന്വേഷിക്കേണ്ടത്. തീർച്ചയായും അതിലെ ഒരു പ്രധാന ഭാഗം പ്രകൃതി സംരക്ഷണമായിരിക്കണം. മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയെ ഒന്നടങ്കം പരിഗണിക്കുന്ന ഒരു ആശയ സംഹിതയാണ് രാഷ്ട്രീയമാണ് കോവിഡാനന്തര കാലത്ത് നമുക്ക് വഴികാട്ടിയാകേണ്ടത്. അത്തരത്തിലുള്ള ചിന്തകൾക്ക് കൂടി ഈ ദുരന്തകാലം ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവി തുടർന്നും രോഗാതുരമാകുമെന്നതിൽ സംശയം വേണ്ട.